പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ അവർ വീണ്ടും നാടകങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. മാർപ്പാപ്പായുടെ പ്രത്യേക പ്രതിനിധി ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ഈ മാസം എത്തും എന്നുള്ളതുകൊണ്ടാണ് അവർ തുടർ നാടകങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. എങ്ങനെയും 10 വിശ്വാസികളെ കൂടെ നിർത്തി തങ്ങളുടെ ശക്തിയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊന്ന് കാണിക്കുവാൻ കൂടിയാണ് ഈ നാടകങ്ങളുടെ എല്ലാം ലക്ഷ്യം. ഈ കഴിഞ്ഞ 5-ാം തീയതി അകപ്പറമ്പ് പള്ളിയങ്കണത്തിൽ വെച്ച് നടത്തപ്പെട്ട ഇതുപോലെയുള്ള ഒരു നാടകത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ദൃശ്യം ഒന്ന് കാണുക. ആരാണ് ആദ്യം മാർപ്പാപ്പയെ തിരിച്ചത്? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും ദൈവജനവുമാണോ? അല്ല, പരിശുദ്ധ പിതാവിൻ്റെ പക്കൽ അഭ്യുവിൻ്റെ കരയിൽ പിതാവും നരികുളാച്ചനും ചെന്ന് സംസാരിച്ച് അവരെ അവരെ ഇരുത്തി സമയമെടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, അർച്ച്ബിഷപ്പ് അങ്ങയുടെ അധികാരത്തിൽപ്പെട്ടതാണ് ക്യാനൻ 1548, അത് ഉപയോഗിച്ച് അതിരൂപതയ്ക്ക് ഒഴിവ് കൊടുക്കുക, അത്രയോ കാര്യമുള്ളൂ. ഇവിടെ സംസാരിക്കുന്ന പുരോഹിതൻ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന്. അതിരൂപതയിൽ നിലനിൽക്കുന്ന വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയത്തെപ്പറ്റി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് പരിശുദ്ധ പിതാവിനെ അതിരൂപതയിലെ മുൻ മെത്രാപ്പൊലിത്തൻ വികാരി അഭിമന്യ ആന്റണിക്കരിയിൽ പിതാവ് സന്ദർശിക്കുവാൻ ഇടയായത് എന്നും, എങ്ങനെയാണ് മാർപ്പാപ്പായെ തെറ്റിദ്ധരിപ്പിച്ച് അനധികൃതമായി തനിക്ക് അനുവാദം കൊടുക്കുവാൻ അധികാരമില്ലാത്ത ഒഴിവ് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നൽകപ്പെട്ടത് എന്നും എല്ലാം ഇതിനോടകം പലവട്ടം പല വേദികളിൽ ചർച്ചയായിട്ടുള്ളതും ആണല്ലോ. ക്ലരിയേഷ്യൻ സഭയുടെ സുപ്രീം ജനറലായിരുന്ന ബഹുമാനപ്പെട്ട മാത്യു വട്ടമറ്റം അച്ഛൻ എങ്ങനെയാണ് കരിയിൽ പിതാവ് തന്നോട് തൻ്റെ വ്യക്തിപരമായ ബന്ധം ഉപയോഗിച്ച് മാർപ്പാപ്പായുടെ സെക്രട്ടറിയെ സമീപിച്ച് ഒരു കൂടിക്കാഴ്ച തരപ്പെടുത്തിയതെന്നും, ആ കൂടിക്കാഴ്ചയിൽ ആന്റണി നരികുളം അച്ഛനെ താൻ കൂടെ കൂട്ടിക്കോട്ടെ എന്നുമൊക്കെ കരിയിൽ പിതാവ് മാത്യു വട്ടമറ്റം അച്ഛനോട് ചോദിച്ചതും സഭാവിരുദ്ധ പ്രവർത്തനത്തിന് കുൽസിതമായ അംഗീകാരം നേടിയെടുക്കുകയുമായിരുന്നു കരിയിൽ പിതാവിൻ്റെ ലക്ഷ്യമെന്നും ഒക്കെ ഈ അച്ഛൻ തന്നെ തുറന്നെഴുതിയിട്ടുള്ളതുമാണ്. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ആന്റണിക്കരിയിൽ പിതാവിനെ തൽസ്ഥാനത്തു നിന്നും മാർപ്പാപ്പ തൻ്റെ പ്രതിനിധിയെ നേരിട്ട് അയച്ച് രാജി എഴുതി വാങ്ങിച്ച സംഭവവും നമ്മുടെ എല്ലാ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് ഈ നിയമവിരുദ്ധമായ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഈ വിമത വൈദികൻ തൻ്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസികളോട് നുണക്കഥകൾ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊരു വസ്തുതയാണ്. ഈ നുണ പറയുന്ന വിമത വൈദികന് പിന്തുണയുമായി സഭയെ ധിക്കരിച്ചുകൊണ്ട് കന്യാസികളും ഒപ്പം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതും പരസ്യമായി കൂട്ടത്തോടെ എത്തി തുടങ്ങിയിരിക്കുന്നു. വിമത വൈദികർ മാർപ്പാപ്പായെ പരസ്യമായി ധിക്കരിക്കുന്നവരാണെന്നും തിരുസഭയെ അനുസരിക്കാത്തവർ ആണെന്നും വ്യക്തമായി അറിയാമെന്നിരിക്കെ ഈ കന്യാസ്ത്രീകൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്ന് അവരുടെ ബന്ധപ്പെട്ട അധികാരികൾ വിശ്വാസികളോട് വ്യക്തമാക്കണം. സഭയോട് മറുതലിക്കുന്ന കന്യാസ്ത്രീകളുടെ സന്യാസ ഭവനങ്ങളിലേക്ക് ഇനി നമ്മുടെ മക്കളെ അയക്കണമോ എന്നുള്ള കാര്യം വിശ്വാസികൾ ചിന്തിക്കേണ്ട സമയമാണിത്. നാളെ നമ്മുടെ മക്കളെ ഈ സന്യാസ ഭവനങ്ങളിലേക്ക് വിട്ടാൽ അവിടുത്തെ അനുസരണക്കേടും ഈ ധിക്കാരവും കത്തോലിക്കാ സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഇവരുടെ പ്രവർത്തന ശൈലിയും എല്ലാം നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ പറ്റുമോ? അതോടെ നമ്മുടെ ഭവനങ്ങളും ശിഥിലമാവും, കൂട്ടായ്മകളും ചിതറിപ്പോവും. അതുകൊണ്ട് സന്യാസ ഭവനങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. സന്യാസ ഭവനങ്ങളിൽ അച്ചടക്കവും അനുസരണവും ഇല്ലാതെ വന്നാൽ അതെങ്ങോട്ടായിരിക്കും നയിക്കുക എന്നുള്ള കാര്യത്തെപ്പറ്റി വിശ്വാസികൾക്ക് യാതൊരു സംശയവുമില്ല. അനുസരണമില്ലാത്ത സന്യാസിനികൾ ഇന്ന്
അവർ മാർപ്പാപ്പായെ ധിക്കരിച്ച് കള്ളം പറയുന്ന വിമത വൈദികരുടെ കൂടെ പോയാൽ നാളെ അവർ എന്തു തന്നെ കാണിക്കുകയില്ല എന്നുള്ള ആശങ്ക വിശ്വാസികളിവിടെ പങ്കുവയ്ക്കുകയാണ്. യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഈ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവിടെ സന്നിഹിതരായ സന്യാസിനികളിൽ നിന്ന് വിശദീകരണം തേടിയേ മതിയാവുകയുള്ളൂ. ആ വിശദീകരണങ്ങൾ വിശ്വാസികളുടെ മുമ്പാകെ സഭാ അധികാരികൾ പ്രസിദ്ധപ്പെടുത്തുകയും വേണം. ഇല്ലെങ്കിൽ സഭാമക്കൾ കൂട്ടായി തീരുമാനിക്കും, ഇനി മേലാൽ ഈ സന്യാസ സഭകളിലേക്ക് തങ്ങളുടെ മക്കളെ തങ്ങൾ അയക്കുകയില്ല എന്നുള്ളത്. ഇത് ഒത്തുതീർപ്പിനുള്ള കാര്യം ഒന്നുമല്ല. അച്ചടക്കത്തെ തുരങ്കം വയ്ക്കുന്ന, സഭയെ തകർക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, അതിനോട് പങ്കാളികളാകുന്ന, അതിൽ സഹകരിക്കുന്ന സന്യാസിനികളെ സഭ നിലയ്ക്ക് നിർത്തിയേ മതിയാവുകയുള്ളൂ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചൂണ്ടിയിൽ സന്യാസിനി സഭകളുടെ സുപ്പീരിയർമാരുടെ യോഗം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വിളിച്ച് ചേർക്കുകയും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സന്യാസിനികൾ പങ്കെടുക്കുന്നത് യാതൊരു വിധത്തിലും അനുവദിക്കുവാൻ ആവുന്നതല്ല എന്നുള്ള സന്ദേശം വ്യക്തമായി കൈമാറിയതുമാണല്ലോ. എന്നിട്ടും അതിനെ ധിക്കരിച്ചുകൊണ്ടാണ് സന്യാസിനികൾ ഇതുപോലുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കൂട്ടം കൂട്ടമായി എത്തിച്ചേരുന്നത് എന്നുള്ളത് ഗൗരവമായി കണ്ട് സഭാ നേതൃത്വവും സിനഡും വിലയിരുത്തുകയും ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും അച്ചടക്ക ലംഘനം നടത്തിയവർക്ക് ഉചിതമായ ശിക്ഷകൾ നൽകുകയും ചെയ്യുന്നില്ല എങ്കിൽ സഭയുടെ വലിയ അപകടത്തിന് നിങ്ങൾ ഒത്താശ ചെയ്യുകയാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മറക്കരുത് എന്ന് വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ സവിനയം അറിയിക്കുകയാണ്. പേപ്പൽ പ്രതിനിധിയുടെ ആഗമനം ഏത് സമയവും ഉണ്ടാകാം എന്നിരിക്കെ ഇനിയും സഭയിൽ കോലാഹലം ഉണ്ടാക്കുവാൻ വിമത വൈദികരുടെയും അവരുടെ പിണിയാളുകളുടെയും നേതൃത്വത്തിൽ പല പദ്ധതികളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തേക്കാം. അതിലൊന്നും മേലാൽ ഇനി ഒരു സന്യാസിനികളും പങ്കെടുക്കുകയില്ല എന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തും എന്ന പ്രത്യാശയോടെ മുൻകൂട്ടി തീരുമാനിച്ച പരിപാടി അനുസരിച്ച് മാർപ്പാപ്പായുടെ പ്രത്യേക പ്രതിനിധി അഭിമന്യ സിറിൽ വാസിൽ പിതാവ് നവംബർ മാസം 8-ാം തീയതി ഇവിടെ എത്തിച്ചേരും എന്നാണ് അറിഞ്ഞിരുന്നത്. ഒടുവിൽ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് 27 ഒക്ടോബർ സമാപിച്ച ആഗോള സിനഡിന് ശേഷം നടന്ന കൂടിയാലോചനകളുടെ പശ്ചാത്തലത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാനുള്ള പദ്ധതിയുടെ പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് അഭിമന്യ സിറിൽ വാസിൽ പിതാവിൻ്റെ സന്ദർശനം അധികം വൈകാതെ ഉണ്ടാകും എന്നറിയുന്നു. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം തങ്ങളുടെ തുടർ നാടകങ്ങളുമായി നുണപ്രചരണങ്ങളുടെ അകമ്പടിയോടെ വിമതർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ തകൃതിയായി ആരംഭിച്ചിരിക്കുന്നത്. വിശ്വാസികൾ അത്യന്തം ജാഗ്രതയോടും പ്രാർത്ഥനാപൂർവവും ക്ഷേമയോടും കൂടിയുള്ള ഇടപെടലുകളിലൂടെയും നിരീക്ഷിച്ച് വേണ്ട തീരുമാനങ്ങൾ യഥാസമയം വരുത്തുന്നത് നന്നായിരിക്കും എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ശബ്ദത്തിന് അല്പം വ്യത്യാസം വന്നതുകൊണ്ട് ഈ വീഡിയോയിലൂടെ ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ചില അസ്വസ്ഥതകൾ തോന്നിയേക്കാം, സദയം ക്ഷമിക്കുമല്ലോ.